ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ സോ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തു നോക്കാൻ പോകുന്നത് രാമായണമാണ് വാൽമീകി എഴുതിയ രാമായണം രാമായണത്തിൽ രണ്ട് ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ടുണ്ട് ഒരെണ്ണം രാമൻ ഒരെണ്ണം രാവണൻ സോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്നത് രാമൻ എപ്പോഴും ഒരു ഹീറോ ആണെന്നും രാവണൻ എപ്പോഴും ഒരു വില്ലൻ ആണ് എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നത് പക്ഷേ ആക്ച്വലി നമ്മൾ ഈ രാമായണത്തിൻ്റെ സ്റ്റോറി മൊത്തം രാവണൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ രാവണനും ഒരു ഹീറോ ആണ് എന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ആക്ച്വലി നമ്മൾ ഈ സീരിയലൊക്കെ കണ്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയലിലൊക്കെ ഒരു ഹീറോ വേണം ഒരു വില്ലൻ വേണം അതുകൊണ്ട് തന്നെ രാമൻ എപ്പോഴും ഒരു ഹീറോ ആയിട്ട് പോർട്രേറ്റ് ചെയ്യും രാവണൻ എപ്പോഴും ഒരു വില്ലനായിട്ടാണ് പോർട്രേറ്റ് ചെയ്യുന്നത് രാവണൻ്റെ ഭാഗത്തുനിന്ന് ന്യായങ്ങളൊന്നും ആരും കാണിച്ചു തന്നിട്ടില്ല സോ നമ്മളിന്ന് രാവണൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് ഈ സ്റ്റോറി മൊത്തം പറയാൻ പോകുന്നത് സോ നിങ്ങൾക്ക് തന്നെ അവസാനം തോന്നും ഇതിൽ രാവണൻ ഹീറോ ആണോ വില്ലനാണോ എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും സോ രാവണൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ഡേയിലെ ശ്രീലങ്ക ആ സമയത്ത് ലങ്ക എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് രാവണൻ എന്ന് വെച്ചാൽ ഒരു തമിഴിലെ രാജാവായിരുന്നു ഈ ലങ്ക ഭരിച്ചുകൊണ്ടിരുന്ന രാജാവായിരുന്നു നമ്മൾ രാവണനെ എടുത്തു നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണൻ ഈ വീണ വായിക്കണതിനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു രാവണൻ വീണ വായിക്കുമെന്നതിനനുസരിച്ചും മൃഗങ്ങളും പക്ഷികളും കൂടി നിന്നിട്ട് ആ വായിക്കണ ആ ഒരു വൈബില് ആ ഒരു ഇങ്ങനെ തലയൊക്കെ കാട്ടി നിൽക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് മാത്രമല്ല രാവണൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ശിവഭക്തനായിരുന്നു ശിവനെ പ്രാർത്ഥിച്ച് കുറേ വരങ്ങളൊക്കെ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവണൻ ഭയങ്കര പവർഫുൾ ആയിരുന്നു ഈ ശിവൻ്റെ നിന്ന് കുറേ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടിയിട്ട് കുറേ വരങ്ങളൊക്കെ കിട്ടി ഭയങ്കര പവർഫുളും കൂടിയായിരുന്നു രാവണൻ ആൻഡ് രാവണൻ ഈ ലങ്ക ഭരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു രാജാവിൻ്റെ പോലെ ആയിരുന്നില്ല രാവണൻ ലങ്ക ഭരിച്ചിരുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടായിരുന്നു ലങ്ക ഭരിച്ചിരുന്നത് ലങ്കയിലെന്ന് വെച്ചാൽ ലങ്ക ഭയങ്കര പവർഫുൾ ആയിരുന്നു ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു അതായിരുന്നു ആ സമയത്ത് ലങ്കയുടെ പ്രത്യേകത അവിടെ അധികം അനീതികൾ അക്രമങ്ങൾ അങ്ങനെയൊന്നുമില്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ലങ്ക ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണൻ്റെ അനീതിയുണ്ട് അനീതിയുടെ പേരായിരുന്നു ശൂർപ്പണക എന്നുള്ളത് ഈ രാവണൻ എൻ്റെ അനീതിയായ ശൂർപ്പണക ഒരു വിദ്യുത്ത് എന്ന് പറഞ്ഞ് വേറൊരു നാട്ടിലെ രാജാവായിട്ടൊരു ലവില് വീഴുന്നു അങ്ങനെ ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു പക്ഷേ രാവണൻ ഈ ആസ്ട്രോളജിയിലൊക്കെ അടിപൊളിയായിരുന്നു സോ രാവണൻ ഈ കാര്യങ്ങളൊക്കെ മുന്നേറായിരുന്നു വിദ്യുത്ത് എന്ന് പറഞ്ഞൊരാൾ രാവണൻ്റെ അനീതിയെ പ്രണയിക്കും എന്നും ആക്ച്വലി ഇതൊരു നാടകമായ പ്രണയമായിരുന്നു ഒരു ഫേക്ക് ലവ് ആയിരിക്കും എന്നും രാവണൻ മനസ്സിലാവും സോ രാവണൻ ഇത് അനിയത്തിയോട് പറയും നിങ്ങൾ തമ്മിൽ ശരിക്കും പ്രണയമല്ല അവൻ ഫേക്ക് ആണെന്ന് പക്ഷേ രാവണൻ്റെ അനിയത്തിയായ ശൂർപ്പണക രാവണനോട് പറയും ഏ അങ്ങനെയൊന്നും ഇല്ല അവന് ശരിക്കും എന്നെ ഇഷ്ടമാണ് എന്ന് പക്ഷേ നിങ്ങൾ എന്താണ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ രാവണൻ്റെ അനിയത്തിയും വിദ്യുത്തും കൂടി ഒളിച്ചോടിപ്പോവും അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഇവർ തിരിച്ചു വരും സോ രാവണൻ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യും ആൻഡ് എന്തൊക്കെ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അനിയത്തിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല രാവണന് സോ രാവണൻ രണ്ടുപേരെയും അക്സെപ്റ്റ് ചെയ്തിട്ട് വിദ്യുത്തും രാവണൻ്റെ ഒപ്പം ആ കൊട്ടാരത്തിൽ താമസിക്കാൻ തുടങ്ങും ഒരു ദിവസം രാവണനും ഈ വിദ്യുത്തും കൂടിയിട്ട് ഈ ഗാർഡനിൽ കൂടെ നടന്നു പോയായിരിക്കും ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ വിദ്യുത്തിൻ്റെ ശരിക്കുള്ള ഇൻറ്റൻഷൻ തന്നെ രാവണനെ കൊന്നിട്ട് ആ ലങ്കയുടെ രാജാവാകണം എന്നുള്ളതായിരുന്നു സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യുത്ത് രാവണനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും ആസ് എ പാർട്ട് ഓഫ് സെൽഫ് ഡിഫെൻസ് രാവണൻ എന്താണെന്ന് വെച്ചാൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും പക്ഷേ കുറേ കഴിയുമ്പോൾ രാവണൻ ഒന്നും ചെയ്യാൻ പറ്റില്ല രാവണൻ അറ്റാക്ക് ചെയ്യും വിദ്യുത്തിന് അങ്ങനെ വിദ്യുത്ത് അവിടെ വെച്ച് മരിക്കുകയാണ് ഉണ്ടാവുന്നത് സോ രാവണൻ്റെ അനിയത്തിയായ ഈ ശൂർപ്പണക വന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യുത്ത് മരിച്ചെടുക്കുന്നതാണ് കാണുന്നത് ആൻഡ് ശൂർപ്പണക അപ്പം എന്താണെന്ന് വെച്ചാൽ രാവണനോട് പറയും നിങ്ങളാണ് ഇയാളെ കൊന്നത് എനിക്ക് അറിയാതെ നിങ്ങൾക്ക് മുന്നേ വിദ്യുത്തിന് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ നിങ്ങൾ കൊല്ലേണ്ടിയിരുന്നില്ല ഒന്നില്ലെങ്കിലും ഇവനെൻ്റെ ഭർത്താവായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശൂർപ്പണയ്ക്ക് ഭയങ്കര വിഷമവും സ്വന്തം ഭർത്താവ് മരിച്ചെടുക്കും അങ്ങനെ ശൂർപ്പണക ലങ്ക് വിട്ടിട്ട് വേറൊരു കാട്ടിൽ പോയി താമസിക്കും ഈ സമയത്താണ് രാമനും ലക്ഷ്മണൻ സീത ഇവരൊക്കെ വനവാസത്തിന് വേണ്ടിയിട്ട് ഈ കാട്ടിലുണ്ടാവുക ഈ കാട്ടിലേക്ക് തന്നെയാണ് ശൂർപ്പണകയും വരാം സോ എന്താണെന്ന് വെച്ചാൽ ശൂർപ്പണക രാമനെ കാണുന്നു രാമനെ കാണുമ്പോൾ എന്താ വെച്ചാൽ രാമൻ ഒരു ദൈവത്തിൻ്റെ അവതാരമാണ് രാമൻ ഭയങ്കര അട്രാക്റ്റീവ്നെസ് ആണ് അടിപൊളി പേഴ്സണാലിറ്റിയാണ് സോ ഒബ്വിയസ്ലി ഒരു പെണ്ണിൻ്റെ പെർസ്പെക്റ്റീവ് എന്താ വെച്ചാൽ രാമനോട് ഭയങ്കര അട്രാക്റ്റീവ്നെസ് തോന്നുന്നു സോ രാമനോട് സംസാരിക്കാൻ നിൽക്കുന്നു ശൂർപ്പണക രാമനോട് സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ രാമൻ ബീങ് വെരി ഓണസ്റ്റ് ടു ഹിസ് വൈഫ് രാമൻ പറയുന്നു എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അനിയനായ ലക്ഷ്മണനോട് സംസാരിക്കാമെന്ന് സോ ശൂർപ്പണക എന്താണെന്ന് വെച്ചാൽ അനിയായ ലക്ഷ്മണനോട് സംസാരിക്കാൻ പോകുന്നു സോ ലക്ഷ്മൺ മനസ്സിലാവും ശൂർപ്പണക രാമനോട് അട്രാക്റ്റഡ് ആയി എന്നുള്ളത് സോ ലക്ഷ്മൺ എന്താ വെച്ചാൽ ശൂർപ്പണയെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു വികൃതമായ രൂപമായിരുന്നു ശൂർപ്പണയുടെ വലിയ അട്രാക്റ്റീവ്നെസ് ഒന്നും ഇല്ലായിരുന്നു വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നു സോ ശൂർപ്പണയെ കളിയാക്കുന്നു നിനക്കൊക്കെ എന്ത് ലുക്കാണുള്ളത് നീയൊക്കെയാണോ എൻ്റെ ചേട്ടനോട് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ വന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് ശൂർപ്പണയെ മൂക്ക് മുറിച്ച് തുടങ്ങി ഈ സംഭവം ഉണ്ടായപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശൂർപ്പണ ഭയങ്കര ഷോക്കായി ഭയങ്കര ഇൻസിഡൻ്റ് ആയി ഭയങ്കര ഒരു ഇൻസൾട്ടഡ് ആയിട്ട് ഭയങ്കര ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ഓടി ലങ്കയിലേക്ക് പോയി ലങ്കയിൽ പോയിട്ട് തൻ്റെ ചേട്ടനായ രാവണനോട് ഇതൊക്കെ പറയുന്നു എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തു ഒരാൾ അവിടെ സീത എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട് ഇവളാണ് അവിടെ ലോകത്തെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ളതെന്നാണ് അവർ വിചാരം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഇൻസൾട്ട് ചെയ്യണം എൻ്റെ തന്നെ മൂക്ക് മുറിച്ച് തുടങ്ങി സോ ഇതിന് വേണ്ടിയിട്ട് നീ റിവഞ്ച് എടുക്കണം നീ എനിക്ക് വേണ്ടി റിവഞ്ച് എടുക്കണം എന്ന് രാവണനോട് പറയുന്നു അവളെ ലങ്കയിലേക്ക് സീതനെ കൊണ്ടുവന്നിട്ട് സീതനെ നീ മാരി ചെയ്യണം എന്ന് രാവണനോട് പറയുന്നു സോ രാവണൻ എന്താണെന്ന് വെച്ചാൽ ആസ്ട്രോളജിയിലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു സോ രാവണന് മുന്നേ അറിയായിരുന്നു ഇങ്ങനെ രാമൻ എന്ന് പറഞ്ഞൊരാളുണ്ട് ഇത് ദൈവത്തിൻ്റെ ഒരു അവതാരമാണ് എന്നാലും ഇവരോട് ഫൈറ്റ് ചെയ്യുന്നത് രാമനോട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ പ്രശ്നം ഉണ്ടാക്കും അത് ലങ്കയ്ക്കാൻ ആപത്താണ്
എന്ന് രാവണന് മനസ്സിലാവുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ തൻ്റെ അനിയത്തി വന്ന സന്തോഷത്തിലും അനിയത്തിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത രീതിയിലും രാവണൻ തീരുമാനിക്കുന്നു ഇതിനുവേണ്ടി റിവഞ്ച് എടുക്കണം എന്ന്. എന്നിട്ട് രാവണൻ സീതനെ കടത്തി കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സീതന ഈ മാനിൻ്റെ വേഷത്തിലൊക്കെ അവിടെ നിന്ന് പറ്റിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ പറ്റിച്ചിട്ട് ലങ്കയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ലങ്കയിൽ വയ്ക്കുന്നു. പക്ഷെ രാവണന് വേണമെങ്കിൽ നമ്മൾ രാവണൻ എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ രാവണന് വേണമെങ്കിൽ സീതനെ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു. കാരണം രാവണൻ ആ സമയത്ത് ഭയങ്കര പവർഫുൾ ആയിരുന്നു. ലങ്കയിലെത്തിയ ലങ്കയിലേക്ക് സീതനെ കൊണ്ടുവന്ന അപ്പോൾ രാവണന് എന്ത് മിസ്ബിഹേവ് വേണമെങ്കിൽ സീതയോട് ചെയ്യുന്നു. പക്ഷെ രാവണൻ അങ്ങനെയൊന്നും ചെയ്തില്ല. രാവണൻ ഒരു ജെന്റിൽമൻ ആയിരുന്നു. സീതയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗാർഡൻ, അശോകവനം എന്ന് പറഞ്ഞൊരു ഗാർഡനിൽ സീതനെ ഇരുത്തി അവൾക്ക് വേണ്ട ആവശ്യത്തിന് സഖിമാരെയൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രിൻസസ് പോലെ തന്നെയാണ് രാവണൻ ലങ്കയിലും സീതനെ ബഹുമാനിച്ചിരുന്നത്. പിന്നീടാണ് രാമൻ ഇതറിഞ്ഞിട്ട് ലങ്കയിലേക്ക് വന്നും രാവണനായിട്ട് യുദ്ധം ചെയ്യുന്നതും. ഈ യുദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം തന്നെ നമ്മൾ എടുത്തു നോക്കാം എന്ന് വെച്ചാൽ രാവണൻ എത്ര പവർഫുൾ ആണെന്ന് മനസ്സിലാവും. രാവണൻ്റെ ഒരു മോനുണ്ടായിരുന്നു, ഇയാളുടെ പേരാണ് ഇന്ദ്രജിത്ത്. ഇയാൾ തന്നെ തോൽപ്പിക്കാൻ ഈ രാമൻ, ലക്ഷ്മണൻ, പിന്നെന്താ ഹനുമാൻ ഇവർക്കൊന്നും പറ്റിയില്ല. ഇയാൾ തന്നെ ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഇയാളൊരു അമ്പ് വിട്ടിട്ടാണ് ഈ ലക്ഷ്മണൻ ബോധയെ മരിക്കാറായ അവസ്ഥയാവുന്നത്. പിന്നെയാണ് ഹനുമാൻ പോയിട്ട് മൃത്യുഞ്ജയ മലയൊക്കെ എടുത്ത് വന്ന് ഇവരെ രക്ഷിക്കുന്നതും. സോ രാവണൻ്റെ മോനായ ഇന്ദ്രജിത്തിനെ തന്നെ നമ്മൾ എടുത്തുനോക്കാന്ന് വെച്ചാൽ അവൾ അത്ര ഒരു സ്ട്രോങ് കാരിയർ ആയിരുന്നു. ഇവരെ തന്നെ തോൽപ്പിക്കാൻ ഈ രാമൻ ലക്ഷ്മണനൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടു. അവസാനം ഇവനെയും തോൽപ്പിച്ച് രാവണനും തോൽപ്പിക്കാൻ 13 ദിവസം എടുത്തു. അങ്ങനെ രാവണൻ അവസാനം വീരമൃത്യു അടയാണ്. രാമൻ അവസാനം രാവണനെ വധിക്കും. ഈ കഥ മൊത്തം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരിക്കലും രാവണൻ ഒരു വില്ലനാന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാവണന് വേണമെങ്കിൽ ഈ രാവണൻ്റെ ആർമി ആ സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. രാവണൻ വേണമെങ്കിൽ പോയിട്ട് അയോധ്യനെ അറ്റാക്ക് ചെയ്യുന്നു, രാമൻ്റെ സ്ഥലമായ അയോധ്യയെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ രാവണൻ അങ്ങനെ ചെയ്തില്ല. രാവണൻ പേഴ്സണൽ അറ്റാക്ക് മാത്രമാണ് എടുത്തത്. രാവണൻ അധികം ആൾക്കാർ മരിക്കേണ്ട എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ രാമനാണ് വന്നിട്ട് ഈ ലങ്കനെ അറ്റാക്ക് ചെയ്തത്. പിന്നെ നമ്മൾ എടുത്തു നോക്കാന്ന് വെച്ചാൽ ഈ രാമായണം എന്നുള്ള സംഭവം തന്നെ എടുത്തു നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് രാമനും സീതയുമായിട്ടുള്ള ലവ് മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമുക്ക് ഇതിൽ വേറൊരു സംഭവം കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവണനും രാവണൻ്റെ അനിയന്തിയായിട്ടുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പും കൂടിയാണ് ഈ സംഭവം കാണിച്ചു തരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ രാവണന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സീതനെ ചേർന്നു. ഭയങ്കരമായിട്ട് മിസ്ബിഹേവ് ആയിരുന്നു. കാരണം സീത 13 ദിവസത്തിന് മുകളിൽ എന്താണെന്ന് വെച്ചാൽ ഈ ലങ്കയിലുണ്ടായിരുന്നു, ആരും ചോദിക്കാനായിരുന്നില്ല. രാവണൻ എന്നാൽ അത്ര പവർഫുൾ ആയിരുന്നു. പക്ഷേ രാവണൻ അവരെ ക്യൂനെ പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്ത്, ഒറ്റ മിസ്ബിഹേവും ചെയ്തില്ല. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണൻ നമുക്ക് ഒരിക്കലും ഒരു വില്ലനായിട്ട് കാണാൻ പറ്റില്ല. ഈ സീരിയലുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹീറോ വേണം, ഒരു വില്ലൻ വേണം. സോ എന്താണെന്ന് വെച്ചാൽ രാവൻ എപ്പോഴും പോർട്രേറ്റ് ഇത് കാണിക്കും, രാമൻ്റെ നല്ല ക്യാരക്ടേഴ്സ് മാത്രം കാണിക്കും. രാവണൻ്റെ എപ്പോഴും നെഗറ്റീവ് സംഭവങ്ങൾ മാത്രമാണ് കാണിക്കുക. രാവണൻ്റെ ഫുൾ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് മിക്ക സീരിയലുകൾ എടുക്കുന്നത് അപ്പം നമുക്ക് തന്നെ രാവണൻ്റെ ഒരു വില്ലനായിട്ട് തോന്നും. സോ ആക്ച്വലി നമ്മൾ ഈ സ്റ്റോറി എടുത്ത് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവണൻ ഒരു വില്ലനാണ് എവിടെയും പറയാൻ പറ്റില്ല. സോ ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത്. ആൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പനെ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇറ്റ്സ് മീ ഗൗതം കൃഷ്ണ സൈനിങ് ഓഫ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. പീസ്.